20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രധാന പാർട്ടികളായ LDFഉം UDFഉം BJPയും പ്രഖ്യാപിച്ചു. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികളെ നോക്കാം. അവിടുത്തെ പ്രചരണം അതിഗംഭീരമായി നടക്കുകയാണ്. UDFന്റെ കയ്യിലാണ് നിലവിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തവണ തീപ്പാറുന്ന പോരാട്ടം കാഴ്ചവെച്ച BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മാറിയപ്പോൾ പകരമായി എത്തിയത് നിലവിൽ മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ്. LDF സ്ഥാനാർത്ഥിയാകുന്നത് നിലവിൽ വർക്കലയിൽ നിന്നുള്ള MLA വി ജോയിയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനാപുരം, അരുവിക്കര, കാട്ടാക്കട വരെ ചേർന്നു കിടക്കുന്നതാണ്. UDF സ്ഥാനാർത്ഥിയായി നിലവിലെ MP അടൂർ പ്രകാശാണ് മത്സരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്ന് 2019 ആറ്റിങ്ങലിൽ വന്ന് അവിടുത്തെ നിലവിലെ MP സമ്പത്തിനെ തറപറ്റിച്ച അടൂർ പ്രകാശ് 23 വർഷക്കാലമാണ് കോന്നിയിൽ നിന്നുള്ള MLA ആയി നിയമസഭയിലുണ്ടായിരുന്നത്. മാത്രമല്ല വിവിധ വകുപ്പുകളുടെ മന്ത്രിയുമായിരുന്നു അടൂർ പ്രകാശ്. 68-കാരനായ അടൂർ പ്രകാശിൽ നിന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIM ഇക്കുറി ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴുകാരനും വർക്കല MLAയുമായ വി ജോയിയെയാണ്. 58-വയസ്സുകാരനായ വി ജോയ് കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കാൻ കച്ചകെട്ടിയിറങ്ങുമ്പോൾ BJPയുടെ ശക്തനായ സ്ഥാനാർത്ഥി വി മുരളീധരൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച 2.5 ലക്ഷം വോട്ടിൽ പ്രതീക്ഷയർപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നാണ് 65 വയസ്സുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായ മുരളീധരന്റെ ആറ്റിങ്ങലിലേക്കുള്ള വരവ്. അടൂർ പ്രകാശ്, വി മുരളീധരൻ, വി ജോയ് ഇവരിലൊരാൾ കിട്ടിയ വോട്ടിന്റെ കരുത്തിൽ ഡൽഹിയിലെത്തും.